നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴയുള്ളത് കൊണ്ട് നമ്മൾ ഈ കളയാൻ വെച്ചിരുന്ന ബെഡിൽ നിന്നൊക്കെ കൂണ് മുട്ട് വന്നിട്ടുണ്ട്. തീരുണ്ട് ഈ ബെഡ് കൊണ്ട് മഞ്ഞ കളറാണ് കംപ്ലീറ്റ്, എന്നിട്ടും അതിൽ നിന്ന് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് അണുനശീകരണമൊക്കെ ചെയ്ത് അർക്കപ്പൊടിയും കൊണ്ട് ബെഡ് റെഡിയാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂണ് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ രണ്ടു ദിവസം കൊണ്ട് കളയുന്ന ബെഡാണ്. അപ്പോൾ ഈ മഴയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് മുട്ട്. ഇവിടെ ഇതിലും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഈ ബെഡ് കണ്ട് ഇതിൻ്റെയും എല്ലാം വന്നിട്ടുണ്ട്. താഴെയും വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു കറുത്ത കുപ്പല് പോലെയൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ടും ഇതിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ അറക്കപ്പൊടി കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്ത വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം ആവി കയറ്റിയെടുക്കണം. അപ്പം ആവി വന്നതിന് ശേഷം നമ്മൾ ആവി വന്നതിന് ശേഷം ഒരു മണിക്കൂറാണ് അത് വയ്ക്കേണ്ടത്. അപ്പം അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ നല്ലൊരു രീതിയിലുള്ള വിളവ് നമുക്ക് 3 മാസത്തോളം കിട്ടുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് നേരത്തെയും കിട്ടിയതാണ്. ഇപ്പം ഇതെല്ലാം പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഇതുണ്ട്. ഇത് കംപ്ലീറ്റ് പോയ ബെഡാണ്. പക്ഷെ ഇതിൽ നിന്ന് ഇനിയും വരുന്നുണ്ട്. ഇതിലും വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല രീതിയിലൊരു വിളവ് കിട്ടും. വീട്ടമ്മമാർക്കും അതുപോലെ ഒരു സൈഡ് ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ ബെഡിലൊക്കെ കംപ്ലീറ്റ് മഞ്ഞ കളറാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറക്കപ്പൊടി നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം വേണം ബെഡ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ നല്ല വിത്തും ആയിരിക്കണം. നമ്മുടെ കുമരകം കാർഷികഭവനിലെ വിത്താണ്. ഇതുവരെ നമുക്ക് ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. നാളെ ഇത് നന്നായിട്ട് വിടരും. അപ്പം ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത്രയും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് 900 ഗ്രാം കൂണാണ് കിട്ടിയത്. 200 ഗ്രാമിൻ്റെ വീതം പാക്കറ്റാണ് നമ്മൾ ചെയ്യുന്നത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് 80 രൂപയാണ്. കടയിൽ നമ്മൾ അതിലും കുറച്ചാണ് കൊടുക്കുന്നത്. അവരത് സെയിൽ ചെയ്യുന്നത് 80 രൂപയ്ക്കാണ്. അപ്പോൾ 1 കിലോയ്ക്ക് 400 രൂപയാണ് നമ്മുടെ ഇവിടെ. മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും. ഇതൊക്കെ നമ്മുടെ ഇനി പുതിയ ബെഡിടാനായിട്ടുള്ള ഉറികളാണ്. ഇതെല്ലാം നമ്മൾ ഡെറ്റോളും കൊണ്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നതാണ്. മറ്റേ അറക്കപ്പൊടി നമ്മൾ എടുത്തത് നമുക്ക് ഇതുവരെയും ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് നമ്മൾ ഇനി ചൊവ്വാഴ്ച ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്.